फ्रेंड्स एल्लावर्क्कुम ओरिक्कल कूडी कृष्णास व्लॉग्सिलेक्क स्वागतम ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ ഓണ ഒക്കെ ആയതുകൊണ്ട് ഒരു ചിപ്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയും അച്ഛനും ആണ് ഇന്ന് ചിപ്സ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അമ്മ ഇവിടെ ഏത്തക്കായയുടെ തൊലിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത്തക്കായയുടെ തൊലി അമ്മ നമ്മുടെ ചിപ്സിന് എന്താണ് പ്രത്യേകത ഉള്ളത് നമ്മുടെ ചിപ്സ് നമ്മൾ ഏത്തക്ക പൊളിച്ച് നമ്മൾ വെള്ളത്തിലൊന്നും ഇടുന്നില്ല മഞ്ഞവെള്ളത്തിൽ ഇടുന്നില്ല നമ്മൾ നേരിട്ട് പൊളിക്കുക നേരിട്ട് അരിഞ്ഞ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് ചിപ്സ് ആക്കി എടുക്കുക അപ്പോൾ നല്ല മഞ്ഞ नमें चिप्स प्रत्येक मजपड़ी उपलब्ध मजपड़ी वे नामिड़ी डयरक्ट तोली पोच्छे अम्म तोली पोलिक नमक डयरक्ट वरकण नोक अब अच्छे वरक नाम स्टव वर पात्र और कलो कोम एण्वें अब चूड़ा कह अच्छन अरी अगर डयरक्ट अच्छन इतने चिप्स स्पेलिस्ट अब चिप्स एने नमुक नोक अब अवड़ अच्छन अरियान वेट कुछ ऐत तोली पोचिवे अब एण चूड़ा नोक वेट अरीवच चिप्सी अलच पीस अक अब एण चूड़ी अब एण चूड़ा अगर पदपोले वह सैडिले अब एण चूड़ी अब नमक चूड़ा वेट नाम पड़ी वेल प्रावश्यम मूल अलग ना इंटर ऐसी चूड़ा चूड़ा वो हाँ नाते अरी कष्ण पोंंगी वन अब ता कम पा अच्छा पर नमें नाईट चूड़ाटे अच्छा का अगर अरी हाँ अरीटो अच्छा डयरक्ट एण्लाणरी നമ്മുടെ ചിപ്സ് പോലെയല്ല തീരെ നൈസ് ആയിട്ടുള്ള ചിപ്സ് ആണ് ഉപ്പ് സെറ്റ് ചിപ്സ് ഏകദേശം ആയി വന്നിട്ടുണ്ട് വെന്താച്ചാ അത് അപ്പൊ ഫസ്റ്റ് സെറ്റ് ചിപ്സ് വെന്തിട്ടുണ്ട് എന്തോ फस्ट सैट चिप्स साधारण चिप्स अय्या कई पड़ी साधारण तीर नईस चिप्स ना पेपर चिप्स मजल चेरती ना मज कल ना चिप्स अब स्पेशल चिप्स अब नमक इवेद इत्र कलो ऐतम रू कलो ऐत अब फुमी वरतकोर कलो वेल नाम कलोल कूड़ल कलो ऐसा अब इतम नमक वे वर्कल पेपाटा कलो रू कलो अड़क वेल अब नमुक बाकी अम्म इवे तोल कल चिप्स अच्छे ऐत नमक चिप्स अब बाकी ऐत तोल पड़ी ऐत अच्छे कटरी वैचरी नाम अरी वे पेपाटा ने तोल पड़ा का कटरी आ ब्लड वे अरी एणी वरते नाम वर्ष या चुदायरपोट ईर पिपा तीटी फॉलो साधारण चिप्स ने काटी नल्ला टेस्ट आटो संभव
അപ്പൊ അച്ഛനും അമ്മയും കൂടി കമ്പൈൻഡ് ആയിട്ടിരുന്ന് ഒരാൾ അരിയുന്നു ഒരാൾ ഇളക്കുന്നു, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചിപ്സിന്റെ പരിപാടികൾ ഇവിടെ പ്രോഗ്രസ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപ്പേരിക്ക് ഉപ്പ് നോക്കാൻ ഇവിടെ അതെ എന്റെ ചേച്ചിയുടെ മോനെ വെച്ചിട്ടുണ്ട്. കണ്ട ചിപ്സ് നോക്കിയാ മോനെ, ഉപ്പുണ്ടോ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ആണോ? അപ്പൊ കണ്ണൻ ചേച്ചിയുടെ മോനാണ്. എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാവോ? എങ്ങോട്ട് നോക്കി പറ, ചിറ്റ കണ്ടില്ല. കൊള്ളാവോ? ഓക്കെ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് ഓക്കെ. അപ്പൊ അച്ഛനും അമ്മ ഉണ്ടാക്കുന്നു ഉപ്പേരിയുടെ ഉപ്പ് നോക്കാൻ. ഞങ്ങളിവിടെ മൂന്നാൾക്കാരുണ്ട്. ഞങ്ങൾ എൻ്റെ ഒരു കസിന് ഇവിടെ നിൽപ്പുണ്ട്, അവനും ഉപ്പേരിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ സെറ്റ് മക്കളെ മാറിക്ക്, രണ്ടാമത്തെ സെറ്റ് ഉപ്പേരിയുടെ അകത്ത് നമ്മുടെ ചിപ്സിൻ്റെ അകത്തേക്ക് അച്ഛൻ ഉപ്പിൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പം നല്ലൊരു സൗണ്ട് കേൾക്കും ആ എണ്ണയിലേക്ക് വെള്ളം വീണതിൻ്റെ. ഉപ്പിട്ടിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ രണ്ടാമത്തെ സെറ്റ് ജിപ്സും കോരുവാണ്. എന്തോ ആ നോക്കി ഏകദേശം മുഴുവനും എണ്ണയിൽ നിന്ന് കോരിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സെറ്റ് ജിപ്സിന്റെ കാരിഞ്ഞിടുന്നത് നോക്കാം. അപ്പൊ ജിപ്സ് അച്ഛൻ അടുത്ത ജിപ്സിന്റെ കാ അച്ഛൻ അരിഞ്ഞിട്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മാത്രം ജിപ്സിന്റെ സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. ഇത്രയും നൈസ് ആയിട്ടുള്ള ജിപ്സ് തീരെ നൈസ് ആയിട്ടുള്ള ജിപ്സാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല കനവുള്ള ജിപ്സ് ആയിരിക്കും കേട്ടോ. തീരെ നൈസും ആണ്, നൈസ് പോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ജിപ്സാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ കളർ വന്നേക്കണ മഞ്ഞപ്പൊടി ഒന്നും ഇടാണ്ടാണ് ഈ കളർ വന്നേക്കുന്നത്. നമ്മുടെ കായയുടെ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനവും ചേർത്തിട്ടില്ല. ഇപ്പോൾ കട്ടറിൻ്റെ മിസ്റ്റേക്ക് ആണ്, ചിലതൊക്കെ ഇങ്ങനെ ഷേപ്പില്ലെങ്കിലും സംഭവം പൊളിയാണ്. നമ്മുടെ ജിപ്സ് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ഓരോ മൂലയിൽ നിന്ന് കഴിച്ചും തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചെറിയ ആള്, ചെറിയ ആളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് ചൂട് ജിപ്സ് തിന്നതിൻ്റെ എക്സ്പ്രഷൻ ആണ് ഇപ്പൊ കണ്ടത്. ഉപ്പൊക്കെ ഇട്ട് അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരപ്പൂപ്പന് അമ്മൂമ്മയും കൊച്ചുമോനും കൂടിയാണ് ഇവിടെ ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചുമോൻ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ഇപ്പൊ അത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ കുറച്ചുണ്ടാക്കിയത് ഇവിടെ ആ പാത്രത്തിൽ നിന്ന് തേയാഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മളിവിടെ പേപ്പറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അമ്മ തൊലി പൊളിച്ചിടുന്ന് അച്ഛൻ അതേയോടൊപ്പം തന്നെ അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് ഫുൾ ബാച്ച് തീർന്നിട്ട് വേണം നമുക്ക് ബാക്കി അടുത്ത വർക്കൽ പരിപാടിയിലേക്ക് കടക്കാൻ. അപ്പം ഇതുപോലെ നമുക്ക് മുഴുവൻ വറുത്തെടുക്കാം. കട്ടറിന്റെ ഒരു തകരാറ് കാരണം ഇപ്പൊ ചില ചിപ്സൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ട്. നേരത്തെ അങ്ങനത്തെ കുഴപ്പമില്ല, നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സംഭവം ആയതുകൊണ്ടിട്ടാണ് ഇപ്പൊ അങ്ങനത്തെ ഒരു കുഴപ്പം പറ്റിയേക്കുന്നത്. എന്നാലും സംഭവം പൊളി, അതേപോലെ തന്നെ നൈസായിട്ട് കിട്ടുന്നുണ്ട്. പണ്ട് അരിയുമ്പോ നൈസായിട്ട് കിട്ടുന്ന മാതിരി തന്നെ കിട്ടുന്നുണ്ട്. അച്ഛന് കൈക്ക് വയ്യാതിരിക്കണ കാരണം അരിയാനായിട്ടൊരു ബലത്തിന് അത്ര ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടിട്ടാണ് വേറെയും ചെറിയ കുഴപ്പങ്ങൾ. സൗണ്ടൊന്നും കേട്ട് ആരും പഠിക്കണ്ട. ഇത് നമ്മുടെ താവർത്തത് അതിനകത്ത് കിടക്കുമ്പോൾ ഉപ്പിൻ്റെ നീരൊഴിക്കുമ്പോഴാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇതിൻ്റെ പാകം എപ്പോഴാമെ എങ്ങനെ വേണ്ടെന്ന് അറിയാൻ പറ്റും? അത് നമ്മൾ പകുതി വേവായി കഴിയുമ്പോൾ ശബ്ദം കേൾക്കും. അപ്പൊ ഉപ്പ് ഒഴിക്കുമ്പോ ഉണ്ടാവണ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ എണ്ണയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോ, കായ മൂത്ത് കഴിയുമ്പോ ഒരു സൗണ്ട് കേൾക്കും. ആ അപ്പൊ നമ്മുടെ കായ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു സൗണ്ട് കേൾക്കും. അത് ഇങ്ങനെ എണ്ണയിൽ നിന്ന് ഊറ്റി ഇങ്ങനെ ഒന്ന് കൊട്ടയിൽ വെച്ച് ഇതാക്കുമ്പോഴേക്കും ആ ശബ്ദം കേൾക്കും. അപ്പൊ അത് അത്രയും നൈസ് ആയതുകൊണ്ടാണ് ആ ഒച്ച നന്നായിട്ട്.
അപ്പോൾ നമ്മുടെ കായിൽ ഇങ്ങനെ നമ്മുടെ ആ തവി കൊണ്ട് തട്ടുമ്പോൾ തന്നെ ആ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് വെന്താന്ന് അറിയാൻ പറ്റുന്നത്. കഴിയുമ്പോഴാണ് ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ കായെല്ലാം എണ്ണയുടെ മീതെ പൊന്തി കിടക്കണത് അല്ലേ. അപ്പം അതും കോരുകയാണ് എണ്ണയെന്ന്. ആ ഒടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിരിക്കണുണ്ടെങ്കിൽ ആ ക്രിസ്മസ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ആ ഒടിക്കാൻ നേരത്തെ രണ്ടും പെട്ടെന്ന് ആ ഒരു ശബ്ദത്തോടു കൂടി ഒടിയും. അപ്പം നമുക്ക് വെന്തോ ഇല്ല എന്തെങ്കിലും മൊരിഞ്ഞിട്ടില്ലാത്തതാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇതാണ് സംഭവം. ഓക്കെ, അപ്പം നമ്മുടെ ചിപ്സ്, ഇതിപ്പോൾ എത്ര കായുടെ അമ്മ ഈ ചിപ്സ്? നമ്മൾ 2 കിലോ കായൻ്റെ അല്ല. ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടേക്കണ എത്ര എണ്ണ എടുത്തിട്ടാ? അത് നമ്മൾ 4 എണ്ണം. 4 ഏത്തക്കയുടെ ചിപ്സാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കണത്. അപ്പോൾ ബാക്കി നമുക്കിവിടെ ഉണ്ട്, അതും കൂടി ഇതേമാതിരി തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ആ ഈ കായതൊണ്ടിന് എന്നെ അമ്മയുള്ള പ്രത്യേകത? ഈ കായതൊണ്ട് നമുക്ക് കളയൊന്നും വേണ്ട, ഇത് നമുക്ക് ചെറുപയറൊക്കെ ഇട്ട് തോരൻ ഉണ്ടാക്കാൻ നല്ലതാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി, അരിഞ്ഞ് കറ കളഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് ചെറുപയറുമായിട്ട് തോരൻ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പച്ചക്കായയുടെ തൊലി കളയേണ്ട കാര്യമില്ല, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ചെറുപയറിട്ട് തോരൻ വെക്കാമെന്നാണ് അമ്മ പറയുന്നത്. അമ്മ ഒരു സൈഡിൽ ഇരുന്ന് ഏത്തക്കായ എല്ലാം തൊലി പൊളിച്ച് കൊടുക്കുന്നുണ്ട്. അച്ഛൻ അതേസമയം അവിടെ ഇരുന്ന് എല്ലാ ഏത്തക്കായ അപ്പോൾ അപ്പം തന്നെയാണ് കേട്ടോ, എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ്, ഒന്നും മാറ്റി വെക്കുന്നില്ല, പിന്നത്തേക്ക് മാറ്റി വെക്കുന്നില്ല. പിന്നത്തേക്ക് ഏത്തക്കായ ഇങ്ങനെ തൊലി പൊളിച്ച് കൂട്ടി വെച്ചിരുന്ന കറ പിടിക്കുന്ന അമ്മ അച്ഛൻ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് പൊളിച്ച് പൊളിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ നിന്ന് കാ അച്ഛൻ അപ്പുറത്ത് കട്ടറിൽ അരിഞ്ഞരിഞ്ഞ് എണ്ണയിലിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിപ്സ് ഉണ്ടാക്കൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ അച്ഛൻ്റെ സ്പെഷ്യൽ ചിപ്സാണിത്. ഇത് കണ്ടല്ലോ, സംഭവം നാച്ചുറലാണ്. നമ്മൾ കളറൊന്നും മഞ്ഞപ്പൊടിയോ കളറോ ഒന്നും ചേർത്തിട്ടില്ല, തീരെ നൈസായിട്ടുള്ള ചിപ്സും കൂടിയാണിത്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അല്ലേ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും തിന്നാണ് ഇവിടുത്തെ ചിപ്സ്. ഇത് കാണുന്ന പോലെ തന്നെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചിപ്സിൻ്റെ മെയിനായിട്ടുള്ള കുക്കെന്ന് പറയുന്നത് അച്ഛനാണ്. അച്ഛനെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെറുതിലേ തൊട്ട് ഞങ്ങൾക്ക് ഓണത്തിനൊക്കെ അച്ഛൻ തന്നെയാണ് ചിപ്സ് വറുത്ത് തരിക. അപ്പോൾ ഇന്നത്തെ ചിപ്സിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അച്ഛൻ തന്നെയാണ്. അപ്പം അമ്മ ചിപ്സിന് എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടോ അമ്മക്കും അച്ഛനും? ചിപ്സൊന്നുമില്ല, ചിപ്സ് നമ്മൾ കായ നമ്മൾ പൊളിച്ച് 2-3 എണ്ണം പൊളിച്ച് വെക്കുക, അപ്പം തന്നെ അരിയുക. അപ്പോൾ ഇതിൽ കളറും കിട്ടും, കറിയൊന്നും ഉണ്ടാവില്ല. കൂടുതൽ നമ്മൾ കായ ഇങ്ങനെ പൊളിച്ച് വെക്കരുത്, 2-3 എണ്ണം പൊളിച്ച് വെക്കുക, അപ്പം തന്നെ അരിയുക. കഴുകും വേണ്ട, മഞ്ഞപ്പൊടിയിൽ ഇടണ്ട, ഒന്നും ചെയ്യണ്ട. ഇതേ കളറ് തന്നെ കിട്ടും, നൈസായിട്ട് എടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമുക്കിവിടെ മിച്ചമുള്ള ഈ തൊലി കൊണ്ട് നമുക്ക് തോരനാ ചെറുപയറൊക്കെ ഇട്ട് തോരൻ ഇട്ട് തോരൻ വെക്കാം. ചുമ്മാതെ ആണെങ്കിലും നമുക്ക് അരിഞ്ഞ് തേങ്ങയൊക്കെ ഒതുക്കി ജീരകം ഒക്കെ കൂടി ഒതുക്കി നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിപ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത് സൂപ്പറാണ്. നമ്മുടെ സാധാരണ ചിപ്സിനെക്കാട്ടിയും ടേസ്റ്റിയാണ്, നൈസാണ്, നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി തീർന്നിട്ടില്ല, അടുത്തൊരു ഓണത്തിൻ്റെ അടുത്ത എന്താ ഒരു ശർക്കര വരട്ടി നുറുക്കും പക്കവടയൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ ആൻഡ് താങ്ക് യു.